ദിവസത്തിൻ്റെ തുടക്കത്തിൽ നായാട്ടുകാരായ മോർ സംഘത്തെ കൊലപ്പെടുത്തുന്ന ഒരു മുഖംമൂടിധാരിയായാണ് കാണിക്കുന്നത്. ഈ ഒരു സ്ഥലത്തേക്ക് ഏലി എന്ന യുവതി അവളുടെ അഞ്ച് സുഹൃത്തുക്കളുമായി ഒരു ട്രിപ്പ് വരികയാണ്. ഏലിയുടെ പിതാവായ ടോം ആ സ്ഥലത്ത് ഒരു എസ്റ്റേറ്റ് വാങ്ങിയിരുന്നു. ടോം അറിയാതെയായിരുന്നു അങ്ങോട്ടേക്കുള്ള ഏലിയുടെ യാത്ര. പോകുന്ന വഴിയിൽ അവൾ സഹോദരിയായ ജെസീകയോട് സംസാരിച്ചിരുന്നു. അവരുടെ അമ്മ മരിച്ചതിനു ശേഷമായിരുന്നു പിതാവ് ഈ ഒരു എസ്റ്റേറ്റ് വാങ്ങിയിരുന്നത്. അവിടേക്ക് എത്തിച്ചേർന്ന ഏലി എസ്റ്റേറ്റ് നോക്കി നടത്തിയിരുന്ന ബെന്നിൻ്റെ കയ്യിൽ നിന്നും ടോമിൻ്റെ ബംഗ്ലാവിൻ്റെ താക്കോൽ വാങ്ങി. പിതാവ് അറിയാതെയാണ് താനിങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതെന്നും അതിനാൽ തന്നെ ഇക്കാര്യം അദ്ദേഹത്തെ അറിയിക്കരുതെന്നും ഏലി ബെന്നിനോട് പറഞ്ഞു. ഏറെ കാലമായി ബെൻ ഈ ഒരു സ്ഥലത്തെ സ്ഥിരതാമസക്കാരനാണ്. അതിനാൽ തന്നെയാണ് ടോം ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങിയതിനു ശേഷം അതിൻ്റെ സംരക്ഷണ ചുമതല ബെന്നിനെ ഏൽപ്പിച്ചിരുന്നത്. ടോമിൻ്റെ ബംഗ്ലാവിനു സമീപമായി താമസിച്ചിരുന്ന ടിമ്മി എന്ന യുവാവ് ഏലിയുടെ ഫ്രണ്ടായിരുന്നു. അതിനാൽ തന്നെ ബംഗ്ലാവിൽ വെച്ച് നടത്തുന്ന പാർട്ടിയിൽ പങ്കെടുക്കാൻ ഏലി ടിമ്മിയെയും ക്ഷണിച്ചിരുന്നു. ഈ സമയത്തെല്ലാം അവരെയും കുറച്ചകലെയായി മാറി നിന്ന് ബെൻ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. രാത്രിയായപ്പോൾ കൂട്ടുകാരെല്ലാം ചേർന്ന് തൊട്ടടുത്തുണ്ടായിരുന്ന കാട്ടിലേക്ക് ഒരു ട്രക്കിങ്ങിന് പോവുകയാണ്. പോകുന്ന വഴിയിൽ അവർ ആ കാടിനുള്ളിലായി ഒരു വീട് കാണാനിടയായി. അതോടെ കൂട്ടത്തിലുണ്ടായിരുന്ന ജോൺ തൻ്റെ കാമുകിയായ നീനയെയും കൂട്ടി അങ്ങോട്ടേക്ക് ചെന്നു. ബാക്കിയുണ്ടായിരുന്ന നാലു പേരും തൊട്ടടുത്തായി ക്യാമ്പ് ചെയ്തു. പൂട്ട് പൊളിച്ച് ആ വീടിനകത്തേക്ക് കയറിയ ജോണും നീനയും അവിടെ വച്ച് ബന്ധപ്പെടാൻ ശ്രമിച്ചു. ഈ ഒരു സമയത്താണ് അവരേവരും എന്തോ ഒരു നിരവളി ശബ്ദം കേൾക്കാനിടയാവുന്നത്. അതോടെ കൂട്ടുകാരേവരും ആ വീട് ലക്ഷ്യമാക്കി ഓടി. ഇതേ സമയത്താണ് കുപ്പിയിലാക്കിയ നിലയിലുള്ള മനുഷ്യ ശരീരഭാഗങ്ങളോട് സാദൃശ്യമുള്ള എന്തൊക്കെയോ വസ്തുക്കൾ ജോണും കാണാനിടയാവുന്നത്. ഉടൻ തന്നെ ഭീതിയോടെ ജോണും നീനയും ആ വീട്ടിൽ നിന്നും പുറത്തേക്കോടി. ഇക്കാര്യങ്ങളെല്ലാം കേട്ടതോടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഹാരി മാർക്കസും ആ വീട് പരിശോധിച്ച് ജോൺ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം വാസ്തവമാണെന്ന് വിലയിരുത്തി. പിറ്റേന്ന് രാവിലെ ഈ സംഭവത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ അവിടെ നമ്മളെ കൂടാതെ മറ്റാരും ഉണ്ടായിരുന്നുവെന്ന് ഏലയുടെ സുഹൃത്തുക്കളെല്ലാം തറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ ഏലയും ഹാരിയും ബെന്നിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയും അവനോട് ഇക്കാര്യങ്ങൾ വിവരിക്കുകയും ചെയ്തു. പൂട്ട് പൊളിച്ച് ആ വീടിനകത്തേക്ക് പ്രവേശിച്ചത് ശരിയായില്ലെന്ന് പറഞ്ഞവൻ നമുക്കിതേപ്പറ്റി അന്വേഷിക്കാമെന്ന് അവർക്ക് മറുപടി നൽകി. അതേസമയം ആഡംബര ജീവിതം നയിച്ചിരുന്ന ടോം ഏലി അന്വേഷിച്ച് ബെന്നിനെ വിളിച്ചിരുന്നെങ്കിലും അവളവിടെ ഉണ്ടായിരുന്ന കാര്യം ബെൻ ടോമിനോട് പറഞ്ഞിരുന്നില്ല. പിന്നീട് സുഹൃത്തുക്കളെല്ലാം ചേർന്ന് ബംഗ്ലാവിലുണ്ടായിരുന്ന രണ്ട് വാഹനങ്ങളെടുത്ത് കാട് ചുറ്റിക്കാണാനായി പോകാനൊരുങ്ങുകയാണ്. ഈ ഒരു കാര്യത്തോട് ബെന്നിന് താല്പര്യമുണ്ടായിരുന്നില്ലെങ്കിലും കാട്ടിലുള്ള വസ്തുക്കളൊന്നും നശിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ബെൻ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി. ഇതേ നേരം കൂട്ടത്തിലുണ്ടായിരുന്ന ജോൺ ബെന്നിനെ പരിഹസിക്കുന്ന രീതിയിലായിരുന്നു പെരുമാറിയിരുന്നത്. ഈ ഒരു സമയത്ത് ആ ഗാരേജിലെ ഷെൽഫ് പരിശോധിച്ച മാർക്കസിനെ ബെന്നൊരു റിട്ടയേർഡ് സൈനികനാണ് എന്നുള്ള വസ്തുത മനസ്സിലായി. ശേഷം രണ്ട് വാഹനങ്ങളിലായി സുഹൃത്തുക്കൾ കാട്ടിലേക്ക് യാത്രയാവുകയാണ്. എന്നാൽ കാട്ടിലെത്തിയ പാടെ അവരുടെ വാഹനങ്ങളിലൊന്ന് പഞ്ചറായി. അതോടെ വാഹനത്തിൻ്റെ കാവലിനായി ജോണിനെയും നീനയെയും നിർത്തിയതിനു ശേഷം ബാക്കിയുള്ളവരെല്ലാം സ്റ്റെപ്പനി ടയർ എടുക്കുവാനായി ഗാരേജിലേക്ക് തിരികെ ചെല്ലുകയാണ്. ഗാരേജിൽ പരിശോധന നടത്തുന്നതിനിടെ ബെന്നിൻ്റെ ഷെൽഫിൽ നിന്നും അവർക്ക് കത്തിക്കരിഞ്ഞൊരു ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാനിടയായി. ഇതറിയാതെ കാട്ടിൽ കുടുങ്ങിപ്പോയിരുന്ന ജോണിനെയും നീനയെയും രക്ഷിക്കാനായി ഹാരി ബെന്നിൻ്റെ സഹായം തേടിയിരുന്നു. നേരമിരുട്ടിയതോടെ തീയിടാനായി. കുറച്ചു വിറക് ശേഖരിക്കാൻ വേണ്ടി ജോൺ ഉൾക്കാട്ടിലേക്ക് നീങ്ങി. അല്പസമയത്തിനു ശേഷം വിറകുമായി തിരികെ വന്ന ജോണിനെ നീനയെ അവിടെ കാണാൻ സാധിച്ചിരുന്നില്ല. വാഹനത്തിൻ്റെ സീറ്റിൽ അവളുടെ രക്തക്കറയുണ്ടായിരുന്നു. അവളെ അവിടെ നിന്നും തട്ടിക്കൊണ്ടുപോയിരുന്നത് മുഖം മൂടിധാരിയായ ആ കില്ലർ തന്നെയായിരുന്നു. താമസിയാതെ തന്നെ ഹാരിയും മാർക്കസും അങ്ങോട്ടേക്ക് തിരിച്ചെത്തി. ജോൺ അവരോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. ഞങ്ങൾ തിരികെ പോയി സഹായത്തിനായി ആരെയെങ്കിലും കൂട്ടിക്കൊണ്ടുവരാം. അതുവരെ നീ വാഹനത്തിൽ തന്നെ ഇരിക്കണമെന്ന്
ജോണിനോട് പറഞ്ഞുകൊണ്ട് ഹാരിയും മാർക്കസും ഗാരേജിലേക്ക് പാഞ്ഞു. പക്ഷേ അത് വകവയ്ക്കാതെ നീനയെ അന്വേഷിച്ചിറങ്ങിയ ജോൺ മൃഗയുമായി മർദ്ദനമേറ്റ നിലയിൽ നീനയെ കണ്ടെത്തുകയാണ്. അവിടെ ബെന്നുമുണ്ടായിരുന്നു. അവനരികിലേക്ക് പായുന്നതിനിടെ ജോൺ ഒരു കുഴി ബോംബിൽ ചവിട്ടാനിടയായി. കാലെടുത്താൽ നീ ചിതറിത്തെറിക്കും. നിങ്ങളെന്ന് പൂട്ട് പൊളിച്ചു കയറിയിരുന്നത് എൻ്റെ വീട്ടിലേക്കാണ്. മരിച്ചു പോയിരുന്ന എൻ്റെ ഭാര്യയുടെയും മകളുടെയും ഭൗതികാവശിഷ്ടങ്ങൾക്ക് മുന്നിൽ വെച്ചാണ് നിങ്ങൾ ബന്ധപ്പെടാനൊരുങ്ങിയത്. അതെനിക്ക് പൊറുക്കാനാവില്ലെന്ന് ബെൻ ജോണിനോട് പറഞ്ഞു. ശേഷം ബെൻ ഛേദിച്ചു മാറ്റിയിരുന്ന നീനയുടെ നാവ് ജോണിനെ കാണിച്ചുകൊണ്ട് അവിടെ നിന്നും തിരികെ പോയി. താമസിയാതെ തന്നെ ഇരുവരും ആ മൈൻ പൊട്ടിത്തെറിച്ച് ചിന്ന ഭിന്നമായി. പോലീസിനെ വിളിച്ചാൽ താൻ ഇവിടെയുള്ള കാര്യം തൻ്റെ പിതാവ് അറിയുമെന്നുള്ളതിനാൽ നമുക്ക് തന്നെ അവരെ കണ്ടെത്താമെന്നായിരുന്നു ഏലിയുടെ അഭിപ്രായം. രാത്രിയായതിനാൽ ടോർച്ചെടുക്കാനായി അവർ വീണ്ടും ഗാരേജിലേക്ക് ചെന്നു. അല്പസമയത്തിനകം തന്നെ ബെന്നും അങ്ങോട്ടേക്കെത്തി. നിങ്ങൾ വീട്ടിലേക്ക് പൊക്കോളൂ, എത്രയും വേഗം. ഞാൻ അവരെ കണ്ടെത്താമെന്ന് ഏവരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ബെൻ അവിടെ നിന്നും തിരികെ പോയി. പിന്നീട് ജോൺ ടോമിനെ വിളിച്ച് ഏലി എവിടെയുണ്ടെന്നും ഈ എസ്റ്റേറ്റ് തൻ്റെ പേരിൽ എഴുതിത്തന്നില്ലെങ്കിൽ ഞാൻ അവളെ കൊലപ്പെടുത്തുമെന്നും പറഞ്ഞ് ടോമിനെ ഭീഷണിപ്പെടുത്തി. തൻ്റെ സൗര ജീവിതം നശിപ്പിക്കാനായി ആരും അങ്ങോട്ടേക്ക് വരുന്നതും തനിക്കിഷ്ടമല്ലെന്നും ബെൻ അയാളെ അറിയിച്ചു. അല്പസമയത്തിനു ശേഷം തിരിച്ചെത്തിയ ബെൻ അവരെ കണ്ടെത്താനായില്ലെന്നും നമുക്ക് ഏവർക്കും അന്വേഷണത്തിനായി കാട്ടിലേക്ക് പോകാമെന്നും അഭിപ്രായപ്പെടുകയാണ്. എന്നാൽ അതിൻ്റെ ആവശ്യമില്ലെന്നും പറഞ്ഞ് ഹാരിയും ഏലിയും മാത്രമാണ് കാട്ടിലേക്ക് അവൻ്റെ കൂടെ ചെന്നത്. കാട്ടിലേക്കെത്തിയ ബെൻ ഹാരിയെയും ഏലിയെയും തമ്മിൽ തെറ്റിക്കാനായി ഒരു ശ്രമം നടത്തി നോക്കി. എന്നാൽ ആ സമയത്താണ് ഒരു വാഹനം ബംഗ്ലാവിലേക്ക് പായുന്നത് ബെന്നിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടൻ തന്നെ അവൻ ബംഗ്ലാവിലേക്ക് ഓടി. ജോൺ ചവിട്ടിയിരുന്ന മൈൻ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ടിരുന്ന ടിമ്മിയായിരുന്നു പോലീസുമായി അങ്ങോട്ടേക്ക് എത്തിയിരുന്നത്. പക്ഷേ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ബെൻ അവരെ തിരിച്ചയച്ചു. ഈ ഒരു സമയത്താണ് ഹാരി ബെന്നിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഏലിയോട് ചോദിച്ചറിയുന്നത്. അങ്ങനെ അവൾ ബെന്നിൻ്റെ കഥ ഹാരിയോട് പറയുകയാണ്. ബെന്നിന് ഭാര്യയും മകളും ഉണ്ടായിരുന്നു. ഒരു നാൾ ബെൻ പുറത്തു പോയ സമയത്ത് കാട്ടിലേക്ക് നായാട്ടിന് വന്നിരുന്ന മൂന്ന് യുവാക്കൾ ചേർന്ന് അവൻ്റെ ഭാര്യയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ബെൻ വകവരുത്തിയിരുന്നത് ആ മൂന്ന് യുവാക്കളെയായിരുന്നു. രക്ഷപ്പെടാനായി ഓടിയ അവൻ്റെ മകളെയും ആ നരാധനന്മാർ വെറുതെ വിട്ടിരുന്നില്ല. തിരികെ എത്തിയ ബെൻ ഈ ഒരു ദാരുണമായ കാഴ്ച കണ്ട് വിതുമ്പി. മൃഗയുമായി കൊല ചെയ്യപ്പെട്ട തൻ്റെ ഭാര്യയുടെയും മക്കളുടെയും മൃതശരീരങ്ങൾ കാണാനിടയായത് ബെന്നിൻ്റെ മാനസിക നിലയെ താളം തെറ്റിച്ചിരുന്നു. അന്നു മുതൽ ആ കാട്ടിലേക്ക് എത്തുന്നവരെയെല്ലാം കൊലപ്പെടുത്തുന്നത് ബെൻ പതിവാക്കി. അങ്ങനെ ബെൻ ആത്മഹത്യ ചെയ്യാനൊരുങ്ങിയ സമയത്താണ് ഈ എസ്റ്റേറ്റ് ഞാൻ വാങ്ങിയെന്നും ഇനി നീ അത് നോക്കി നടത്തണമെന്നും പറഞ്ഞുകൊണ്ട് ബെന്നിനെ ടോമിൻ്റെ കോൾ വരുന്നത്. എന്നാൽ ബെന്നൊരു സൈക്കോയായി മാറിയ സംഭവമൊന്നും ഏലിക്ക് അറിയില്ലായിരുന്നു. ഇതേ നേരം ബെന്നിനെ സംശയമുണ്ടായിരുന്ന മാർക്കസ് ഗാരേജിലേക്ക് ചെന്ന് അവനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ തിരയുകയായിരുന്നു. നിർഭാഗ്യവശാൽ ഈ ഒരു സംഭവം ബെൻ കാണാനിടയായി. അവൻ തോക്കു ചൂണ്ടിയതോടെ മാർക്കസ് ജീവനും കൊണ്ട് ബംഗ്ലാവിലേക്ക് ഓടി. എന്നാൽ പുറകെയുണ്ടായിരുന്ന ബെൻ മാർക്കസിനെ നിഷ്കരണം വെടിവെച്ച് കൊലപ്പെടുത്തി. ഭീതിയോടെ അവൻ്റെ സുഹൃത്തായ എലിസി പോലീസിനെ വിളിച്ചെങ്കിലും തൊട്ടു പിന്നാലെ അങ്ങോട്ടേക്കെത്തിയ ബെൻ അവളെയും കൊലപ്പെടുത്തി. അവൾ കോൾ ചെയ്തിരുന്ന ഫോണിലൂടെ ഈയൊരു ശബ്ദം പോലീസും കേട്ടിരുന്നു. ഈ ഒരു സമയത്താണ് ചിതറിത്തെറിച്ചിരുന്ന ജോണിൻ്റെയും നീനയുടെയും ശരീരഭാഗങ്ങൾ ഹാരിയും ഏലിയും ഭീതിയോടെ കാണുന്നത്. ഈ ഒരു സമയത്ത് അങ്ങോട്ടേക്കെത്തിയ ബെൻ വളരെ നിസ്സാര ലാഘവത്തോടെയാണ് ഇതേപ്പറ്റി സംസാരിച്ചത്. അവൻ്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ഇരുവരും ഉടൻ തന്നെ ബംഗ്ലാവിലേക്ക് ഓടി. തൊട്ടു പിന്നാലെ ബെന്നും അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു. അങ്ങോട്ടേക്കെത്തി ഇരുവരും അവിടെ മരിച്ചു കിടന്നിരുന്ന ലിസിയുടെയും മാർക്കസിൻ്റെയും മൃതശരീരങ്ങൾ ഭീതിയോടെ കാണുകയാണ്. ഉടനടി അങ്ങോട്ടേക്കെത്തിയ ബെൻ ഹാരിയെ അടിച്ചു വീഴ്ത്തി. അതോടെ ഭയന്നുറച്ച ഏലി അവിടെ നിന്നും ഗാരേജിലേക്ക് ഓടി. അവളെ രക്ഷിക്കാനായി പുറകെ എത്തിയ ഹാരിയെ ബെൻ
അടിച്ചു വീഴ്ത്തുകയും നിഷ്കരണം വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. ഒരു സമയത്താണ് ഏലിയെ അന്വേഷിച്ച് അവളുടെ പിതാവായ ടോം അങ്ങോട്ടേക്ക് എത്തുന്നത്. എന്നാൽ പൊടുന്നതിനെ പുറകിൽ നിന്നും ബെൻ ടോമിനെ അടിച്ചു വീഴ്ത്തി. അതോടെ പ്രാണരക്ഷാർത്ഥം പുറത്തേക്ക് ഓടിയ ഏലി ബെന്നിൻ്റെ കണ്ണിൽപ്പെടാതെ ഒളിച്ചിരുന്നു. നിർഭാഗ്യവശാൽ ഈ ഒരു സമയത്താണ് ടിമ്മി അതുവഴി കടന്നു വരുന്നത്. ഏലിയെ പുറത്തു ചാടിക്കാനായി ബെൻ ടിമ്മിക്ക് നേരെ തോക്കു ചൂണ്ടിക്കൊണ്ട് ഏലിയോട് പുറത്തു വരാനായി ആക്രോശിച്ചു. പക്ഷേ ഏലി അതിന് തയ്യാറായില്ല. അതോടെ ബെൻ ടിമ്മിയെയും വെടിവെച്ച് കൊലപ്പെടുത്തി. ഈ ഒരു കാഴ്ച കണ്ട് ഞെട്ടിത്തെറിച്ച ഏലി അവിടെ നിന്നും തിരിഞ്ഞോടി ബംഗ്ലാവിനുള്ളിലേക്ക് പ്രവേശിച്ചു. അവളെ കൊല്ലാനായി പുറകെ ബെൻ എത്തിയെങ്കിലും അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തിയ ടോം ബെന്നിനെ ഗൺ പോയിന്റിൽ നിർത്തി. ഈ ഒരു സമയത്താണ് ബെൻ ഞെട്ടിപ്പിക്കുന്നൊരു സത്യം ഏലിയോട് വെളിപ്പെടുത്തുന്നത്. ഭീമമായ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനായി നിൻ്റെ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം ഞാനാണ് നിൻ്റെ അമ്മയെ കൊലപ്പെടുത്തിയത് എന്ന് ബെൻ ഏലിയെ അറിയിച്ചു. ആ പണം ഉപയോഗിച്ചാണ് ടോം ഈ ഒരു എസ്റ്റേറ്റ് വാങ്ങിയതെന്നും ബെൻ അവളോട് പറഞ്ഞു. നിങ്ങളുടെ വിദ്യാഭ്യാസ ചെലവിനും നമ്മുടെ കടങ്ങൾ വീട്ടുവാനുമാണ് ഞാൻ ഈ ഒരു ക്രൂരമായ കൃത്യം ചെയ്തതെന്ന് ടോം ഏലിയോട് ഏറ്റു പറഞ്ഞു. പുടുന്നനെ ഏലിക്ക് നേരെ തോക്കു ചൂണ്ടിക്കൊണ്ട് ഈ എസ്റ്റേറ്റ് തൻ്റെ പേരിലേക്ക് മാറ്റി എഴുതിയ ഡോക്യുമെൻ്റുകൾ നൽകണമെന്ന് ബെൻ ടോമിനോട് ആവശ്യപ്പെട്ടു. പറഞ്ഞിരുന്നതുപോലെ അത് കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ടോം ഒരു പേപ്പർ ബെന്നിനു കൈമാറി. അത് വ്യാജമാണെന്ന് മനസ്സിലായ നിമിഷം തന്നെ കലിപ്പൂണ്ട ബെൻ ടോമിനെ കൊലപ്പെടുത്തി. ഈ ഒരു തക്കത്തിനെ ഏലി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ബെൻ അവളെയും വെടിവെച്ച് വീഴ്ത്തി. പിന്നീട് ബെൻ പോലീസിൻ്റെ കയ്യിൽപ്പെടാതിരിക്കാനായി കാടുകയറി. പിറ്റേന്ന് രാവിലെ അങ്ങോട്ടേക്ക് എത്തിയ പോലീസ് ഏലിയുടെ ശരീരത്തിലിപ്പോഴും ജീവൻ്റെ തുടിപ്പുണ്ടെന്ന് മനസ്സിലാക്കി. അവളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ ഒരുങ്ങുകയാണ്. ഈ സമയത്തിനുള്ളിൽ തന്നെ ബെൻ അവിടെ നിന്നും രക്ഷപ്പെട്ടിരുന്നു. ഈ ഒരു രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുകയാണ്.